എല്ലായിടത്തും തട്ടിപ്പും വെട്ടിപ്പുമാണ്. തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ ഒരു വാർത്ത. ദേശീയപാതയോട് ചേർന്നുള്ള മഠത്തിൽ മഷി നോട്ടക്കാരനെ കെട്ടിയിട്ട് അബോധാവസ്ഥയിലാക്കിയ ശേഷം സ്വർണവും മൊബൈൽ ഫോണും കവർന്നു. മഷിനോട്ടത്തിലൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന മഷിനോട്ടക്കാരന് തന്നെ ബാധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തനിക്കുണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നതാണ് വാസ്തവം. ഇയാളെ പറ്റിച്ച് ബിരുദന്മാർ അടിച്ചുകൊണ്ടുപോയത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും സ്വർണ്ണാഭരണങ്ങളും. മഷിനോട്ടക്കാരനെ ബോധം കെടുത്തിയാണ് ഈ ബിരുദന്മാർ ആഭരണവും മൊബൈലും കവർന്നത്. മാല, ബ്രേസ്ലെറ്റ്, രണ്ട് മോതിരം എന്നിവ അടക്കം 7.25 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളുമാണ് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടുപോയത്. വോർഡ് സ്ഥാപിച്ച് പെരുവാരം എന്ന് പറയുന്ന സ്ഥലത്ത് വാടക വീട്ടിൽ മഷിനോട്ടം നടത്തി വന്നിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി തൈക്കൂട്ടത്തിൽ വിജയനെയാണ് ചൊവ്വാഴ്ച പകൽ ഇങ്ങനെ ആക്രമിച്ച് മോഷ്ടാക്കൾ മോഷണം നടത്തിയത്. ഇദ്ദേഹം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. 3 വർഷത്തിലധികമായി പെരുവാരത്ത് വീട് വാടകയ്ക്കെടുത്താണ് മഷിനോട്ടം നടത്തി വരുന്നത്. പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ രൂപപ്രതിഷ്ഠയുള്ള മഠവും വീട്ടിലുണ്ട്. മാല, ബ്രേസ്ലെറ്റ്, 2 മോതിരം ഇതടക്കം 7.25 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഇയാളെ ബോധം കെടുത്തി ഈ കള്ളന്മാർ കവർന്നുകൊണ്ടുപോയത്. ദേശീയപാത 66 പെരുവാരത്ത് കേസരി ബസ് സ്റ്റോപ്പിന് സമീപമാണ് 3 വർഷമായി ഈ വീട്ടിൽ ഇയാൾ മഷിനോട്ടം നടത്തി വന്നിരുന്നത്. മഷിനോട്ടത്തിന് ഒരുപാട് പേർ, ധാരാളം പേർ ദിവസവും ഇവിടെ എത്താറുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മഷി നോക്കാൻ എന്ന വ്യാജേന എത്തിയ 2 പേരാണ് വിജയനുമായി കുറേ നേരം സംസാരിച്ചിരുന്നത്. അതിലൊരാൾ ഈ സംസാരത്തിനിടയിൽ ചോദിച്ചു മുഖലക്ഷണം കൂടി പറയാമോ എന്ന്. അപ്പോൾ ഈ വിജയൻ പറഞ്ഞു താങ്കളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊരു ചെറിയ സൂചന നൽകി. അതോടെ എന്നാൽ പിന്നെ ഭാര്യയും കൂട്ടി വരാം എന്നായി അയാൾ. വിജയനോട് വിസിറ്റിംഗ് കാർഡും ആവശ്യപ്പെട്ടു. ഇങ്ങനെ വിശ്വാസ്യത ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു ബാക്കി. വിശ്വാസി വിസിറ്റിംഗ് കാർഡ് എടുക്കാൻ തിരിഞ്ഞ് ഇദ്ദേഹത്തെ തോർത്തുപയോഗിച്ച് വിജയന്റെ വായ മൂടിക്കെട്ടി എന്തോ ഒരു ദ്രാവകം അണപ്പിച്ച് ബോധം കെടുത്തി എന്നാണ് പറയുന്നത്. തുടർന്നായിരുന്നു മോഷണം നടത്തിയത്. ഈ സമയത്ത് മഷിനോട്ടത്തിനായി വേറെ ആരും ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിന് ശേഷമാണ് ഇയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയത്. ബോധം തിരിച്ചു കിട്ടിയ വിജയൻ വളരെ ബുദ്ധിമുട്ടി പുറത്തിറങ്ങി പരിസരവാസികളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഈ സമയത്ത് 1 മണിക്കൂറിന് ശേഷം ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഇദ്ദേഹം പുറത്തിറങ്ങി പരിസരവാസികളെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. മഷിനോട്ട കേന്ദ്രത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മണം പിടിച്ച പോലീസ് കേസരി ബസ് സ്റ്റോപ്പ് വരെ ഓടി നിൽക്കുകയായിരുന്നു. ഊർജിത അന്വേഷണം നടക്കുന്നതായിട്ടാണ് പോലീസ് അറിയിച്ചത്. നമുക്കറിയാം നമുക്ക് ചുറ്റും ഓരോ ദിവസവും നടക്കുന്നത് ഓരോ രീതിയിൽ നാം നാം പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള മോഷണങ്ങളും ചതിയും ഒക്കെയാണ് നടക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമുക്ക് ധൈര്യത്തോടെ പുറത്തേക്ക് ഇറക്കി വിടാൻ ഭയപ്പെടേണ്ട ഒരു കാലമാണ്. കുട്ടികളെ, പെൺകുട്ടികളെ ചുറ്റിപ്പറ്റി സെക്സ് റാക്കറ്റുകൾ, അതുപോലെ തന്നെ ലഹരി മാഫിയ, കഞ്ചാവ് മാഫിയ, നരബലി, പ്രണയക്കൊലകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഇവരെ എല്ലാവരെയും നല്ലതാക്കി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ചിന്ത പോലും, അങ്ങനെ ഒരു സംഭവം പോലും നമുക്ക് ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളെ തന്നെ, നാം തന്നെ ജാഗ്രതയോടുകൂടി നമുക്ക് ചുറ്റും നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത്തരം ചതിക്കുഴികളിലൊന്നും നാം പോയി വീഴാതിരിക്കാൻ നാം മാക്സിമം ശ്രദ്ധിക്കുക, കരുതലോടെ ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും മോഷ്ടാക്കളുടെയും സൂത്രക്കാരുടെയും വിശ്വാസം പിടിച്ചുപറ്റിയിട്ട് ചതിക്കാനുള്ള പ്രവണതയുള്ള ആൾക്കാരുടെയും സംഘങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. ഏത് സമയവും നമ്മൾ ആരും പറ്റിക്കപ്പെടാം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. South India's most trusted digital retail chain, MyJ.